നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബോഗൺവില്ലയെ പറ്റിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് ബോഗൺവില്ല. ഒരുപാട് വെറൈറ്റി ഓഫ് ബോഗൺവില്ലാസ് ഉണ്ട്. 300-ൽ കൂടുതൽ ബോഗൺവില്ലയിലെ വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ്, ഒരുപാട് വെറൈറ്റി ഓഫ് ബോഗൺവില്ല കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും പരാതികളാണ് ബോഗൺവില്ല കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പൂ അത്രമാത്രം ലഭിക്കുന്നില്ല എന്നൊക്കെ. ഈ ബോഗൺവില്ല സാധാരണയായി കായ്ക്കുന്നത് നവംബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ്. കൂടുതൽ വെള്ളവും വളവും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ബോഗൺവില്ല. പക്ഷേ ഇതെല്ലാം പ്രയോഗിച്ചിട്ടും ബോഗൺവില്ല നല്ലതുപോലെ പൂക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്കായാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പൂക്കൾ ലഭിക്കുന്നതിന് വേണ്ടി കുറച്ച് ടിപ്പുകളുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. മഴ കഴിഞ്ഞ് വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ എന്താണ് ഈ ബോഗൺവില്ലയുടെ ശിഖരങ്ങൾ ഒന്ന് മുറിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ മുറിച്ചു ഇങ്ങനെ ചെയ്യുന്നത് പുതിയ ശിഖരങ്ങൾ വരുന്നതിന് പകരം അവിടെ പൂക്കൾ വരുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, നമ്മൾ അതിനുശേഷം കുറച്ച് പച്ചചാണകമോ അല്ലെങ്കിൽ എന്താണ് ആടിൻ്റെ കാഷ്ടമോ മറ്റും ഇടുന്നത് ഈ ചെടികൾക്ക് കൂടുതൽ ഫലപുഷ്ടി ലഭിക്കുന്നതിനായും അതിൽ വഴി നമുക്കെന്താണ് ഒരുപാട് പൂക്കൾ ലഭിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് വെയിൽ. ഈ ചെടിക്ക് വളരെയധികം വെയിൽ കൊള്ളേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ 5-6 മണിക്കൂർ നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ചെടി വെക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.